സ്ഥിരമായ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുക. നെല്ലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലിയ അക്കുലമായ സീറ്റിൽ നിന്ന് കർത്താവിന് വിലപ്പെട്ട ദാസി ആലിയ ജോയ്സ് മാത്യു ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനെ കർത്താവിന് ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ ആയിരുന്നു പാട്ട് ശ്രദ്ധിക്കാം. കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് രാത്രികാലം പ്രയർ ലൈൻ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസനും പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ ശുശ്രൂഷയ്ക്കായി എന്നെ ഭരമേൽപ്പിച്ച പ്രിയ ബിജിയോടും മക്കളോ ആ പ്രയർ ലൈനിലോടുമുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവിനെ അനുബന്ധിച്ച ഒരു പ്രത്യാശയുടെ ഗാനം ദൈവനാമ മഹത്വത്തിനായി ഞാൻ പാടിക്കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാ. ആയിരം പതിനായിരങ്ങളിലതി സുകുമാരനവൻ, എനിക്കു അതി സുകുമാരനവൻ. ആയിരം പതിനായിരങ്ങളിലതി സുകുമാരനവൻ, എനിക്കു അതി സുകുമാരനവൻ. കുരിശു രക്തം ചൊരിഞ്ഞു വീണ്ടെടുത്താവിയ നൽകിയവൻ, എനിക്കു ആവിയ നൽകിയവൻ. വല്ലഭനെന്റെ അല്ല തീർത്തവൻ, നല്ലവൻ എല്ലാം അവൻ, എനിക്കു നല്ലവൻ എല്ലാം അവൻ. നാളുകളിനിയേറെയില്ല എന്നെ വേളി കഴി ചിടുവാനൻ കാന്തൻ, വേളി കഴി ചിടുവാൻ മണിയറയതിൽ ചേർത്തിടുവാൻ മണവാള വന്നിടറായി, മേഘത്തിൽ മണവാളൻ വന്നിടറായി. ആമയം തീർത്താമോദം പൂണ്ടോമേൻ പുലരിയത് ചേർത്തിടും, ഓമേന പുലരിയത്. രാത്രികാലം കഴിഞ്ഞിടാറായി, യാത്രയും തീരാറായി, ഈ ലോക യാത്രയും തീരാറായി. ആർപ്പുവിളി കേട്ടിടാറായി, കാഹളം മുഴക്കിടാറായി, ദൂതന്മാർ കാഹളം മുഴക്കിടാറായി. ഉണർന്നു ദീപം തെളിച്ചു കൊള്ളുക, വാതിലടയ്ക്കാറായി, കൃപയുടെ വാതിലടയ്ക്കാറായി. അന്തി ക്രിസ്തൻ വെളിപ്പെടാറായി, അന്ത ഭയങ്കരമേ തൻ വാഴ്ച, അന്ത ഭയങ്കരമേ. കാന്തയോ അവൾ കാന്തനുമായി പീഡയൊഴിഞ്ഞു വഴും, ഹല്ലേലൂയ പീഡയൊഴിഞ്ഞു വഴും. അസ്ഥിവൃക്ഷം തളുത്തതിൻ്റെ കൊമ്പുകളിളതായി, അതിൻ്റെ കൊമ്പുകളിളതായി. അടുത്തു വേനലും നറിഞ്ഞു കൊള്ളുക, വാതിലടയ്ക്കാറായി, കൃപയുടെ വാതിലടയ്ക്കാറായി. എൻ വിനാ
പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം ആലപിക്കുവാൻ കർത്താവിദാസിയെ ദൈവം സഹായിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആ പാട്ട് പാടിയപ്പോൾ മഹത്വം കർത്താവ് എടുത്തു. അനുഗ്രഹ സമൃദ്ധി അതിൽ കൂടെ എല്ലാവരുടെ മേലും ദൈവം പകർന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിന്റെ ഓരോ വരികളും എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു ഗാനമായിരുന്നു. സ്തോത്രം പതിനായിരങ്ങൾ പതിനായിരങ്ങൾ അതിൽ സുന്ദരൻ ഹല്ലേലൂയ്യ. നമ്മളെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു. ഹല്ലേലൂയ്യ. സ്തോത്രം. ദീർഘക്ഷമ കാണിക്കുന്ന ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനങ്ങളുടെ പ്രാർത്ഥന നമുക്കായിരിക്കാം. ഹാലിൽ നമ്മൾ പ്രാപിച്ച രക്ഷ എത്ര വലിയതെന്ന് മനസ്സിലായിക്കൊണ്ട് ഹാലിലീയ സ്തോത്രം നമുക്കായിരിക്കാം. ഹാലിലീയ വചന സൂക്ഷിക്കാൻ കർത്താൻ വിലപ്പെട്ട ദാസൻ ഭാഷ തോമസ് സ്വാമിനെ ആദരവോടെ സ്നേഹത്തോടും കൂടെ ഒക്കലമ്മ പ്രേരണ ക്ഷണിക്കുന്ന വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. കർത്താവിൽ ബഹുമാനരായ ദൈവദാസന്മാർ, ഇത് ലീഡ് ചെയ്യുന്ന അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ അനിയച്ചായൻ, പ്രിയ സാഗ് ബ്രദർ, വാത്സല്യ സഹോദരന്മാർ സഹോദരിമാർ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനം. നമുക്ക് വീണ്ടും കർത്താവിന്റെ കൃപയാൽ ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം ഇപ്രകാരം ഒന്നിച്ചു കൂടുവാൻ കർത്താവ് കൃപ തന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് വളരെ പ്രാധാന്യമുള്ള അർമഗദോൻ യുദ്ധത്തെക്കുറിച്ചോ അതിന്റെ പര്യവസാനത്തെക്കുറിച്ചോ ആണെന്നുള്ള ദൈവമക്കൾ ഓർക്കുമല്ലോ. കർത്താവും സഭയും സ്വർഗത്തിൽ നിറങ്ങി വരുന്നു. ഒലിവുമലയിൽ കർത്താവിന്റെ പാദങ്ങൾ ചവിട്ടുന്നു. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറെ പിളർന്നു മാറുന്നു. ഒരു വലിയ താഴ്വര ഉണ്ടാകുന്നു. തേജസ്സോടെ നാം ആയിരിക്കുമ്പോൾ സാത്താൻ ഓഷ്ടു പറയുന്നവനും എന്റെ അപ്പനുമാകിയാൽ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കും. ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്ന ജീവികളെന്ന് പറഞ്ഞ് അവന്റെ ഫോട്ടോഗ്രാഫേഴ്സ് ദൈവമക്കളുടെയും ദൈവ കർത്താവിന്റെയും മനോഹരമായ ആ തേജസിന്റെ ആ രൂപം ലോകത്തെ കാണിച്ചിട്ട് യുദ്ധം ചെയ്യുവാൻ ആഹ്വാനം ചെയ്ത് ലോകത്തിന്റെ മിലിറ്ററി, ഞാൻ പറഞ്ഞ പ്രകാരം ഷാരോൺ സമഭൂമിക്ക് സമീപത്ത് 1500 ഏക്കർ ഉള്ള ആ സ്ഥലത്ത് വരുന്നു. കർത്താവും ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളും തേജസ്സോടെ അവിടെ ചെല്ലുന്നു. സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ എന്ന മൂന്ന് ശക്തികളിൽ രണ്ടാം ശക്തിയായ കള്ള എതിർക്രിസ്തുവിനെയും മൂന്നാം ശക്തിയായ കള്ളപ്രവാചകനെയും കർത്താവിന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കുന്നു. വെളിപ്പാട് 19:20 കാണാം. കുതിരപ്പുറത്തിരിക്കുന്നവരുടെ യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും വരുന്നത് ഞാൻ കണ്ടു. അവരെ ഗന്ധരംഗത്തുന്ന പൊയ്കയിലേക്ക് കർത്താവിന്റെ ആജ്ഞ അലറിയുന്നു. രണ്ടാമത് നമ്മൾ കണ്ടു സാത്താനെ. വെളിപ്പാട് 20 കാണാം. ദൈവ കർത്താവിന്റെ ആജ്ഞ 1000 വർഷത്തേക്ക് ചങ്ങലയിട്ട് അഗാധ കൂപത്തിൽ അടയ്ക്കുന്നു. ശേഷിക്കുന്ന ലോകത്തിന്റെ മിലിറ്ററിക്ക് പറ്റിയ സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അവർക്കൊരു പാനിക് ഉണ്ടാകും. അവരുടെ ആശയവിനിമയങ്ങൾ തെറ്റുന്നു. അവരുടെ കമ്പ്യൂട്ടറിൽ ദൈവത്തിന്റെ ശക്തിയാൽ വൈറസ് കയറുന്നു. സക്രിയ പ്രവചനം 14:12 അവർ പരസ്പരം ആയുധം വെച്ച് ആയുധം പ്രയോഗിച്ച് ശരീരം
റേഡിയേഷനേറ്റ് അഴിയവരായി കിടക്കുന്നു. അങ്ങനെ അർമഗദോൻ യുദ്ധം പര്യവസാനിച്ച കാര്യം നമ്മൾ ചിന്തിച്ചു. അടുത്ത മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കർത്താവായ യേശു ജാതികളെ ന്യായം വിധിക്കുന്നതാണ്. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. സുപ്രധാനമായ രണ്ട് വിഷയങ്ങളിൽ ഒന്നാമത്തെ കാര്യത്തെ വരികയാണ്. ഈ അർമഗദോൻ യുദ്ധം കഴിഞ്ഞ ശേഷം ലോകത്തിൽ നടക്കാൻ പോകുന്ന സംഭവം യേശുക്രിസ്തുവിന്റെ രാജ്യത്വമാണ്. 1000 ആണ്ട് വാഴ്ചയെന്ന് ദൈവമക്കൾ പറയുന്ന നിന്റെ രാജ്യം വരണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച സഹസ്രാബ്ദ വാഴ്ചയെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയാണ് ഹർമഗദോൻ യുദ്ധത്തിന് ശേഷം ലോകത്തിൽ ഗ്ലോബലായിട്ട് സംഭവിക്കേണ്ടത്. ഞാൻ മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞതുകൊണ്ട് ദൈവമക്കൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മേലിൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ യോഹന്നാനെ സ്വർഗത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് മേലിൽ സംഭവിക്കുന്ന 10 കാര്യങ്ങളാണ്. അന്ന് ഓർമ്മയുള്ളവരെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. മേലിൽ എന്താണ് സംഭവിക്കുന്നത്? 1, റാപ്ചർ, ഉൽപ്രാവണം ഈ തലമുറയിൽ. അത് നമ്മൾ ചിന്തിച്ചു. 2, 7 വർഷം ഈ ഭൂമിയിൽ പൈശാചിക ഭരണം, അതാണ് മഹോപദ്രവ കാലം. 3, ഹർമഗദോൻ യുദ്ധം, ദൈവപുത്രനായ ക്രിസ്തു സാത്താന്യ ശക്തികളെ പരാജയപ്പെടുത്തുന്നത്. 3, 4 സംഭവം കർത്താവിന്റെ ന്യായാസനങ്ങളുണ്ട്. അതിൽ 1 7 ന്യായാസനം, അത് നമ്മളെ പിന്നീട് ചിന്തിക്കും, അതുകൊണ്ട് അതിലേക്ക് ഞാൻ വരുന്നില്ല. ലോകജാതികളെ ന്യായം വിധിക്കണം, 1000 ആണ്ടിൽ പ്രവേശിപ്പിക്കാൻ. അതിനാ 2 ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സംഭവത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇനിയുള്ള 2 കാര്യങ്ങളോടുണ്ട്. 1000 ആണ്ടിന് മുമ്പേ നോക്കിക്കേ. 1, 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപേ യഹൂദന്മാരുടെ യഥാസ്ഥാപനം, റെസ്റ്റോറേഷൻ ഓഫ് ജൂയിഷ് നേഷൻ. അടുത്തത് 1 പുനരുദ്ധാനം. ഈ 2 കാര്യങ്ങളാണ് സഹസ്രാബ്ദത്തിന് മുമ്പ് നടക്കേണ്ടത്. 3 കാര്യങ്ങൾ: 1, ജാതികളെ ന്യായം വിധിക്കും. അതോടൊപ്പം കർത്താവ് രാജാവായിട്ട് ഗബ്രിയേൽ മാലാഖ കന്യക മറിയാമനോട് പറഞ്ഞ പ്രവചനം അക്ഷതികമായി നിവർത്തിച്ചുകൊണ്ട് യെരുശലേമിൽ താൻ ദാവീദിന്റെ സിംഹാസനത്തിൽ വാണരുളും രാജാവായി 1000 വർഷം. അതിനു മുമ്പ് 2 കാര്യങ്ങൾ നടക്കണം. പ്രധാനമായി ന്യായവിധി കൂടാതെ ലോകജാതികളെ ന്യായവിധി, അന്ത്യന്യായവിധി അല്ല. 1, ഇസ്രായേലിന്റെ യഥാസ്ഥാപനം. 2, 1 പുനരുദ്ധാനം. അതിൽ 1 പുനരുദ്ധാനത്തെ കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം. സമയമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇസ്രായേലിന്റെ യഥാസ്ഥാപനം ഇന്ന് ചിന്തിക്കാം. ഞാൻ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം, ദൈവമക്കൾക്ക് അറിയാമെങ്കിലും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20:4-6 വാക്യങ്ങളാണ്. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അവന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു, 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. ഇത് 1 പുനരുദ്ധാനം. ശ്രദ്ധിക്കണമേ, ദിസ് ഈസ് ഫസ്റ്റ് റിസറക്ഷൻ. 1 പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2 മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഇതാണ് നമ്മൾ വായിച്ച പുനരുദ്ധാനം. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് അവനോട് എതിർത്ത കാര്യങ്ങളും എല്ലാം നമ്മൾ ചിന്തിച്ചു. ഇനിയും ക്രിസ്തു 1 പുനരുദ്ധാനം എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ പ്രത്യേകതയാണ് മറ്റ് ജാതികളിൽ നിന്ന് അപേക്ഷിച്ച് പൂർവ്വകാലത്തെ അവരിൽ സാധുക്യരൊഴിച്ച് യഹൂദന്മാർക്കെല്ലാം പുനരുദ്ധാനത്തെ കുറിച്ചൊരു പ്രത്യാശയുണ്ടായിരുന്നു. സദൂക്യർക്ക് അതില്ലായിരുന്നു, നമുക്കറിയാം. അതുകൊണ്ടാണ് അവർ പുനരുദ്ധാനമില്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഒരിക്കൽ വന്നതും മറുപടി മേടിച്ച് അവർ നിശബ്ദരായിട്ട് പോയതും. എന്നാൽ യഹൂദന്മാർക്കെല്ലാം ഒരു പ്രത്യാശയുണ്ടായിരുന്നു പുനരുദ്ധാനം. കാരണം അബ്രഹാം തന്റെ സന്തതികൾക്ക് അത് പറഞ്ഞു കൊടുത്തു നമുക്ക് ന്യായമായിട്ട് വിശ്വസിക്കാം. അബ്രഹാം നമുക്കറിയാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അടിസ്ഥാനമുള്ള നഗരത്തിനായിട്ട് പാർത്തു എന്ന് ഇബ്രാഹിം ലേഖനത്തിലുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇസഹാക്കിനോടും യാക്കോബിനോടും എല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ യാക്കോബെ പറഞ്ഞത് എന്താ ഫറവോനോട്, എന്റെ പ്രായം എന്താന്ന് ചോദിച്ചപ്പോ 130 വർഷമെന്നല്ല പറഞ്ഞത്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം എന്നല്ലേ. അപ്പോൾ യഹൂദന്മാർക്ക് അന്നു മുതൽ കിട്ടിയതായ ഒരു ദർശനമാണ്, ഒരു വെളിപ്പാടാണ് ഈ പുനരുദ്ധാനം. അതാണ് വാസ്തവത്തിൽ ക്രൈസ്തവ സഭയുടെ പ്രത്യാശയുടെ ഉരകല്ലാണ് പുനരുദ്ധാനം. യഹൂദന്മാർക്ക് പുനരുദ്ധാനത്തെ കുറിച്ച് ഇന്നുണ്ടായിരുന്നു. അതിന്റെ തെളിവാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്റെ സഹോദരൻ ജീവിക്കുമെന്ന് മാർത്തയോട് കർത്താവ് പറഞ്ഞപ്പം പറഞ്ഞു ലാസറിനെ കുറിച്ച്,
ഉപകർത്താവ് ഒടുക്കത്തെ നാളത്തെ പുനരുദ്ധാനത്തിൽ ജീവിക്കും എന്നറിയുന്നു. ഉടനെ കർത്താവ് കൊടുത്ത മറുപടി, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചില്ല. നമ്മളെ ഞാൻ തെറ്റു പറയുകയല്ല, കുറവ് പറയുകയല്ല, കുറ്റം പറയുകയല്ല, ശരി തന്നെയായിരിക്കാം പക്ഷെ കറക്റ്റ് ശരിയുമല്ല, എന്നാൽ തെറ്റുമല്ല. സാധാരണ നമ്മൾ ഈ സംസ്കാര ശുശ്രൂഷകൾ നമ്മളുടെ ഉൾപ്പെടെ പെന്തക്കോസ്തുകാരുടെ ഉൾപ്പെടെയുള്ള ഈ ഫ്യൂണറൽ സർവീസുകളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ആളുകളും എപ്പിസ്കോപ്പൽ സഭക്കാരും എല്ലാം പറയുന്ന ഒരു വാക്കുണ്ട്, ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയെക്കുറിച്ച്, ഈ നിന്റെ ദാസനെ അല്ലെ ദാസിയെ ഒന്നാം പുനരുദ്ധാനത്തിൽ ഉയർപ്പിക്കണമേ അല്ലെ ഉയർക്കും എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ആളുകളും പറയും, നമ്മുടെ ദൈവദാസന്മാരും പറയും, നമ്മളും പറയും, മറ്റുള്ളവരും പറയും. അതൊരു പൂർണ്ണ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇന്ന് അതിനെക്കുറിച്ച് അല്പം ഒന്ന് മനസ്സിലാക്കണം. ഒന്നാം പുനരുദ്ധാനം എന്ന് പറയുന്നത് ഇന്ന് മരിക്കുന്ന ദൈവമക്കളുടെ പുനരുദ്ധാനത്തെ കുറിച്ചല്ല. ഇന്ന് ഈ പ്രഭാഷണം നടത്തുന്ന ഞാനോ എന്റെ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളോ ഈ ശരീരം വിട്ട് പർദീസയിൽ ചേർക്കപ്പെട്ടാൽ നമ്മളുടെ പുനരുദ്ധാനത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്. പുനരുദ്ധാനത്തെ കുറിച്ച് പറയുമ്പോൾ ആശയക്കുഴപ്പം വരരുത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊലോസ്യർ 3:3 പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി മറഞ്ഞിരിക്കുന്നു, നമ്മളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. കൊലോസ്യർ 3:3 നമുക്ക് സാധാരണ വാക്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാപ്പാഠമായതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അതിലെ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതിന് 2:20 നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിലെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ, നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു നമ്മൾ വീണ്ടും ജനിച്ച കാര്യമാണ് പറഞ്ഞത്. എന്നാൽ റോമർക്കെതിരെ ലേഖനം 8:11 പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ അവൻ ജീവിപ്പിക്കും എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ വിഷയം ഒന്നാം പുനരുദ്ധാനം എന്താണെന്ന് പറയാനായിട്ടാണ്. ഇന്ന് മരിക്കുന്ന ഓരോ വിശ്വാസികളെയും കുറിച്ച് ഒരു ദൈവ പൈതൽ, അതായത് പുതിയ നിയമ കർത്താവിന്റെ വരവോളം, പെന്തക്കോസ്തൽ ദിവസം ദൈവസഭ ആരംഭിച്ചപ്പോൾ മുതൽ റാപ്ചർ നടക്കുന്നിടം വരെ മരിക്കുന്നവരാണ് പുതിയ നിയമ വിശ്വാസികൾ. മരിച്ചാൽ നമുക്കറിയാം അവർ പർദീസയിലാണ്. കർത്താവിന്റെ ഗംഭീരനാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, അപ്പോൾ മരിച്ചവർ നമുക്കറിയാം രൂപാന്തരപ്പെടുന്നു. എന്നാൽ ആ പുനരുദ്ധാനമല്ല നമ്മുടെ ഒന്നാം പുനരുദ്ധാനത്തെ കുറിച്ചല്ല അത് പറയുന്നത്. കാരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമുക്കൊരു പദവിയാണ്. 1 കൊരിന്ത്യർ 15:23 എടുത്ത് വായിക്കുകയോ അടിവരയിടുകയോ ചെയ്തു കൊള്ളുക. ആദ്യ ഫലം ക്രിസ്തു, ആ വാക്ക് ശ്രദ്ധിക്കണമേ, ഫസ്റ്റ് ഫ്രൂട്ട് ക്രൈസ്റ്റ്, ദെൻ ദോസ് ഹു ബിലോങ്സ് ടു ഹിം ഓൺ ഹിസ് അറൈവൽ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. അതായത് താത്വികമായിട്ട് പറഞ്ഞാൽ ഇന്നൊരു വിശുദ്ധൻ മരിച്ചാൽ, ഇന്നൊരു ദൈവദാസനോ ദൈവദാസിയോ മരിച്ചാൽ കർത്താവിന്റെ ഗംഭീരനാഥത്തിൽ ആ വ്യക്തി പർദീസയിൽ നിന്ന് വരുന്നത് ഒന്നാം പുനരുദ്ധാനമല്ല, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ തുടർച്ചയാണ്. നോക്കിക്കേ, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. നമ്മളുടെ വീടിനെ ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ഒരു വീടിന് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ, ഇന്ത്യൻ രീതിയിലാണ്, പഞ്ചായത്തിലോ ഒരു നമ്പർ തരും, ബിൽഡിംഗ് നമ്പർ. ആ വീടിന് നമ്മളൊരു എക്സ്റ്റൻഷൻ ഇടുകയാണെങ്കിൽ പഞ്ചായത്തിന്റെയോ കോർപ്പറേഷന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ സാങ്ഷനോട് കൂടി ആ വീടിന് ഒരു എക്സ്റ്റൻഷൻ വെച്ചാൽ അതിന് സെപ്പറേറ്റ് നമ്പർ ഇല്ല, അത് അതിന്റെ കണ്ടിന്യൂഷനാ, അതിന്റെ അനക്സാ, അതിന് വേറെ നമ്പറില്ല. ഇനി നല്ല രീതിയിൽ ഞാൻ പറയാം, നമ്മുടെ വീട്ടിൽ ഒരു മാവുണ്ടെന്ന് സങ്കല്പിക്കുക. ഈ വർഷം ഫെബ്രുവരിയിൽ അത് ആദ്യം പൂത്തൊരു മാങ്ങയുണ്ടായി. നമ്മൾ എന്താ അതിന് പറയുന്നത്? ഫസ്റ്റ് ഫ്രൂട്ട് അല്ലേ. ഫെബ്രുവരിയിൽ ഉണ്ടായ ആദ്യം ഉണ്ടായ മാങ്ങയ്ക്ക് നമ്മൾ പറയും അത് ആദ്യ ഫലം.
നമുക്കറിയാവല്ലോ നാട്ടിൽ പഴയ കാര്യങ്ങൾ ആദ്യ ഫലമൊക്കെ നമ്മുടെ ദേവാലയത്തിൽ കൊണ്ടുപോകും. ഫെബ്രുവരിയിൽ ഉണ്ടായി ആ ഫലത്തിന്റെ പേര് ആദ്യ ഫലം. പിന്നെ മാർച്ചിലും ഒക്കെ ഉണ്ടാകുന്നതിന് പേരെന്താണെന്നറിയാമോ? 2022 ഫലം, അല്ലെങ്കിൽ ആദ്യ ഫലത്തിന്റെ തുടർച്ച. ഇതുപോലെ ഒന്നാം പുനരുത്ഥാനം താത്വികമായിട്ട് പറഞ്ഞാൽ കർത്താവിന്റെ വരവിൽ വിശുദ്ധന്മാർ ഉയർക്കുന്നതല്ല. നമ്മളെ സാധാരണ വിശ്വാസത്തിൽ പറയുന്നു, ഫ്യൂണറൽ പറയുന്നു, അത് തെറ്റുണ്ടെന്നല്ല. ആഴമായ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളുടെ പ്രൈസ് ദ ലോർഡ്, നമ്മൾ ആരെങ്കിലും ഇന്ന് മരിച്ചാൽ നമുക്കൊരു പദവിയാണ്. നിങ്ങൾ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു, ക്രിസ്തു വരുമ്പോൾ നമ്മളും വെളിപ്പെടും. നമ്മൾ ഇന്നൊരു പുതിയ നിയമ വിശ്വാസി മരിച്ചാൽ അവൻ പർദീസയിലാണല്ലോ പോകുന്നത്, പർദീസയിൽ നിന്നും കൊണ്ടിരുന്നതാണ്. അത് ഒന്നാം പുനരുദ്ധാനവും താത്വികമായിട്ട് പറയരുത്, പറഞ്ഞ തെറ്റോ പാപോ ആണെന്നല്ല, ആഴമായിട്ടുള്ള ആശയത്തിലേക്ക് ഞാൻ മറഞ്ഞതേ ഉള്ളൂ. അടുത്ത് നോക്കിക്കോണം, ഈ ഉയർപ്പിക്കുന്നവരുടെ കാര്യം 24 നോക്കിക്കേ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അതിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരവും കൊടുത്തു. അടുത്ത കാര്യം കേട്ടോണം, ആരെയൊക്കെയാ ഉയർപ്പിക്കുന്നതെന്ന്. യേശുവിന്റെ സാക്ഷ്യവും 1, 2 ദൈവവചനവും നിമിത്തം, 3 തലചേരിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരെ നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. ഈ സഭയും ഈ സംഭവം നമുക്കറിയാം, പൈശാചിക ഭരണം നടക്കുമ്പോഴാണ് ലോകത്തിൽ കർത്താവിന്റെ സഭയെടുത്ത ശേഷം പൈശാചിക ഭരണം നടക്കുമ്പോഴാണ് ഇപ്രകാരം തലചേദിക്കപ്പെടുകയും അവന്റെ പ്രതിമയെ നമസ്കരിക്കാതിരിക്കുകയും നെറ്റിയിലും കയ്യിലും വെളിപ്പാട് 13:16 പറയുന്ന അവന്റെ നമ്പരായ 666 ഏൽക്കാതിരിക്കുകയും ചെയ്യുന്നത് ട്രിബുലൂഷണൽ പീരീഡിലാണ്. അവരെ കുറിച്ചാണ് യേശുവിന്റെ സാക്ഷ്യം നിമിത്തം നമ്മളത് ചിന്തിച്ചു. രണ്ട് തരത്തിലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 1, യഹൂദന്മാർ ആദ്യമേ ഇവൻ വ്യാജനാണെങ്കിലും ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളുന്ന കർത്താവ് യോഹന്നാൻ 5:43 പറഞ്ഞ പ്രകാരം. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഇത്രയും വർഷങ്ങളായിട്ടും ഡിസ്പ്യൂട്ടിൽ കിടക്കുന്ന യെരുശലേം ദേവാലയം അവന്റെ ഒത്താശയോടെ ബിൽഡിംഗ് നിർമ്മിച്ചു കഴിയുമ്പോൾ ഇവൻ മശിഹയാണെന്ന് പറയും. മശിഹയാണെന്ന് പറഞ്ഞ് അവനെ കൈക്കൊണ്ട് യഹൂദജനം അവനെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ട് നടക്കുമ്പോഴാണ് ആഴ്ചവട്ടത്തിന്റെ മധ്യേ, അതായത് 3.5 വർഷം കഴിയുമ്പോൾ, ദാനിയേൽ 9:27 പറയുന്നത് പോലെയും 2 തെസ്സലോനിക്കർ 2:4 പറയുന്നത് പോലെയും അവൻ ദേവാലയത്തിൽ പ്രവേശിക്കും. പ്രവേശിച്ചേച്ച് പറയും, ഞാനിവിടെ ചേർന്ന് നിർമ്മിച്ചതാണ്, ഐ ആം ദ ഗോഡ്, എന്നെ നമസ്കരിക്കണം. ഇതാണ് ശൂന്യമാക്കുന്ന നമ്മളെ ചത. ഇത് ശൂന്യമാക്കുന്ന നമ്മളെ ചത. BC 175 അന്ത്യോക്യോസ് എപ്പിഫാനസ് സിറിയൻ ഭരണാധികാരി യഹൂദന്മാരോടുള്ള വൈരാഗ്യം തീർക്കാൻ ചെയ്യുന്ന, അവൻ ദൈവമാണെന്നൊന്നും പറഞ്ഞില്ല, വൈരാഗ്യം തീർക്കുവാൻ ദേവാലയം അശുദ്ധമാക്കി. അതും നമ്മൾ ചിന്തിച്ചു. അത് കഴിഞ്ഞ് 205 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, അത് ഒരിക്കൽ കൂടി ആവർത്തിക്കും. 70 യെരുശലേം ദേവാലയം തീത്തോ സ്ഥിതിനേല പിടിച്ച് തകർത്തപ്പോൾ അന്ന് ഇതൊന്നും ആവർത്തിച്ചില്ല. അന്ന് യഹൂദന്മാർ ഓടിപ്പോയി. അവിടെ മത്തായിയുടെ സുവിശേഷം 24 യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, നിങ്ങളുടെ ഓടിപ്പോക ശീതകാലത്ത് ആകാതിരിക്കുവാൻ പ്രാർത്ഥിപ്പീൻ, ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞത് യെരുശലേമിന്റെ നാശത്തിൽ യഹൂദന്മാരുടെ അപകടത്തെക്കുറിച്ച് അന്ന് എതിർ ക്രിസ്തുവിന്റെ നിഴലായ അന്ത്യോക്യോസ് എപ്പിഫാനസ് ഒന്നും അല്ലെങ്കിൽ റോമൻ ചക്രവർത്തി 70 വന്ന് ഞാൻ ആ ദൈവമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ ദേവാലയം ഇടിച്ചു നിർത്തുക ചെയ്തത്, ദേവാലയം അശുദ്ധമാക്കുക, ഡിസ്മാൻഡിൽ ചെയ്യുക ചെയ്തത് കല്ലിമേ കല്ല് ശേഷിക്കാതെ. എന്നാൽ ഇവൻ ദേവാലയത്തിൽ കയറിയിരിക്കും. ആദ്യം ഒടുവിൽ ദാനിയേൽ 8:11 പറയുന്നുണ്ട്, യഹൂദൻ ആയിട്ടുള്ള സ്വരച്ചേർച്ചക്കേട് വർദ്ധിതമാകുമ്പോൾ അവൻ അത് ഇടിച്ചു കളയുകയും ചെയ്യും ദേവാലയം. അങ്ങനെ വരുമ്പോൾ ഇവൻ ദൈവമെന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ നിനക്കൊരു ദൈവം വേറൊരു വിഗ്രഹം ഉണ്ടാകരുതേ. ഈ ചിന്ത യഹൂദന്മാർക്ക് വരികയും നമ്മൾ ചിന്തിച്ചതുപോലെ രണ്ട് സാക്ഷികളെ അയക്കുകയും അവരിവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ യഹൂദന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ധാരാളം യഹൂദന്മാർ രക്തസാക്ഷികളാകും, മാർട്ടിയേഴ്സ്. അവരുടെ ആത്മാക്കളെയാണ് വെളിപ്പാട് പുസ്തകം 6 അധ്യായത്തിൽ കണ്ട് നമ്മൾ യാഗപീഠത്തിന്റെ കീഴിൽ ആത്മാക്കൾ. വീണ്ടും നമ്മൾ 7 അധ്യായത്തിൽ സ്പെസിഫിക് ആയിട്ട് കണ്ടു, 12 ഗോത്രങ്ങളിൽ നിന്നും 144,000 പേർ യഹൂദന്മാർ മാത്രം, വേറെ ആരുമല്ല. 7 അധ്യായത്തിൽ അവരെ കാണുന്നു,
അവരുടെ മുദ്രയിടുന്നു. പതിനാലാമത്തെ അധ്യായത്തിൽ അവർ എവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ്. സ്വർഗീയ സിയോനിൽ അത് യഹൂദന്മാർ മാത്രമാണ് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ യഹൂദന്മാർ ഒരു വലിയ രക്തസാക്ഷികൾ ഉണ്ടാവും. യഹൂദന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞ മൂന്ന് നാല് തരത്തിലാണ് ഇവരുടെ രീതി. ഒന്ന്, ഒരുപാട് മാർട്ടിയേഴ്സ് ഉണ്ടാകും. രണ്ട്, നാം റാപ്ചറിൽ എടുക്കപ്പെട്ടതുപോലെ അവരുടെ ഒരു യുവതലമുറ യങ് ജനറേഷൻ വീര്യത്തോടെ നിൽക്കും. അതാണ് ഇസ്രായേലിയ സ്ത്രീ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അണിഞ്ഞ വെളിപ്പാട് പന്ത്രണ്ടിൽ പറയുന്ന സ്ത്രീ പ്രസവിച്ചു. പ്രസവിക്കാന്ന് പറഞ്ഞാൽ ഒരു ജീവൻ ഉരുത്തിരിയുക ഇല്ലേ. അന്ന് ഒരു നല്ലൊരു പുതിയ തലമുറ ധൈര്യത്തോടെ ഇറങ്ങി വരും. അവരെ കൊല്ലുവാൻ എതിർ ക്രിസ്തു ഓർഡർ ഇടുമെങ്കിൽ കിട്ടത്തില്ല. എടുക്കപ്പെട്ടെന്നാ, നാം എടുക്കപ്പെട്ടവരെടുക്കും. രണ്ട്, മൂന്ന്, ഒരു വിഭാഗം യഹൂദന്മാർ എതിർ ക്രിസ്തുവിനോട് സപ്പോർട്ട് ചെയ്ത് പലസ്തീനിൽ താമസിക്കും. അവരെ കുറിച്ച് പിന്നീട് ചിന്തിക്കാം. നാല്, വെളിപ്പാട് പന്ത്രണ്ടിന്റെ പതിനാല് അതിന്റെ മുന്നോട്ടി ആയൊരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. സോവിയറ്റ് റഷ്യ ഉക്രൈനെ പിടിക്കാൻ നോക്കുന്നു. അതെ, അത് കറക്റ്റായിട്ട് വരാൻ പോവുകയാണ്. കാരണം ദൈവമക്കൾക്ക് വചനമറിയാം. എഹെസ്കേൽ 38 പറയുന്നുണ്ട്, സോവിയറ്റ് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. ആക്രമിക്കുന്ന സമയവും പറയുന്നുണ്ട്. ഏഴാം വാക്യത്തിലുണ്ട്, അവർ ലോകത്തിൽ നിന്ന് എല്ലാ ജാതികളിൽ നിന്നും കളക്ട് ചെയ്യുമ്പോൾ, ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് എപ്പോഴാണ് യുദ്ധമെന്നാ എഴുതിയത്? BC 600-700 എഴുതിയ ഗ്രന്ഥമാണ് എഹെസ്കേൽ. അവിടെ എഴുതിയിരിക്കുന്നത് എഹെസ്കേൽ പ്രവചനം 38 അധ്യായത്തിൽ ഈ യുദ്ധം എപ്പോൾ നടക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വളരെ വ്യക്തമായ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിച്ചു കൽപ്പിക്കാം. സ്തോത്രം. എഹെസ്കേൽ പ്രവചനം 38 അധ്യായത്തിന്റെ 7 വാക്യം എന്ന് കേട്ടോണം. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അറിയാമല്ലോ, സോവിയറ്റ് റഷ്യയെ കുറിച്ചാണെന്ന് ഉൽപ്പത്തി 10 പറയുന്നുണ്ട്. ഇതാരാണെന്ന് 10:2 യാഫത്തിന്റെ നോഹയുടെ മകനായ യാഫത്തിന്റെ സന്തതികളാണ് രോഷ് മേശക് എന്നൊക്കെ പറയുന്ന ഈ സോവിയറ്റ് റഷ്യ. അവരെ കുറിച്ചാണ് പറയുന്നത്. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെ ഒരുങ്ങിക്കൊള്ളുക. നീ അവർക്ക് മേധാവിയായിരിക്കുക. അപ്പൊ ഇവനൊരു ലീഡർഷിപ്പ് കിട്ടും. അതിനെ കുറിച്ചാണ് പറയുന്നത്, കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ, നീ അവർക്ക് മേധാവിയായിരിക്കുക. ഇപ്പോൾ നോക്കുകയും സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കുന്ന രണ്ട് രാജ്യമുണ്ട് സോവിയറ്റ് റഷ്യന്. ഒന്ന് നോർത്ത് കൊറിയ, രണ്ട് ചൈന. ഇവര് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. അടുത്തത്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളിനൊഴിഞ്ഞു പോകുന്നതും. അടുത്ത വാക്ക് ദൈവമക്കൾ ശ്രദ്ധിക്കുക, പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിൽ നീ ഒടുക്കം വരും. ഉണ്ടോ? പല രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ടത്. നമുക്കറിയാം 1948 May 14 മുമ്പേ യഹൂദന്മാർക്ക് യാതൊന്നുമില്ലായിരുന്ന സ്ഥലത്ത് ഇസ്രായേൽ എന്ന രാഷ്ട്രം ഉണ്ടാക്കിക്കൊള്ളപ്പോൾ നമ്മുടെ കേരളം മുതൽ ഇന്ത്യ മുതൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവർ പിരിച്ചു ചെന്ന് മൈഗ്രേറ്റ് ചെയ്ത സ്ഥലമാണ് ഇസ്രായേൽ. ഉണ്ടോ? വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, പല ജാതികളിൽ നിന്നും നീ ഒടുക്കം വന്ന്. എന്നാ അടുത്ത കേട്ടോണം, ഈ ടൈമിംഗ് പറയുകയാണ്, ഈ യുദ്ധം എപ്പോഴാണ്? ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വരും. അത് നിന്റെ ഒടുക്കമാണെന്നാണ് 39 അധ്യായത്തിൽ പറയുന്നുണ്ട്. അവനെ നശിപ്പിക്കുന്ന ഋഷിയെ. അടുത്തത് കേട്ടുകൊള്ളുക, നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ. നോക്കിക്കേ, നിരന്തര ശൂന്യമായി കിടക്കുന്ന എന്നല്ല, കിടന്നിരുന്ന ഫാസ്റ്റൻ. ഇത് നിരന്തര ശൂന്യമായി കിടന്നിരുന്ന. അപ്പോൾ ഈ യുദ്ധം 1948 ശേഷമേ നടക്കത്തുള്ളൂ. BC 600 എഴുതിയതാ. കിടന്നിരുന്ന 1948 May 14 വരെ അങ്ങനെ തന്നെയായിരുന്നു. 1948 ശേഷമാണ് ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായത്, ശൂന്യത മാറി. അപ്പോൾ നോക്കിക്കാണം, After 1948. അടുത്തത് കേട്ടോളണം, എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് തന്നെ എല്ലാവരും നിർഭയമായി വസിക്കും. ആ വാക്ക് ദൈവമക്കൾ ശ്രദ്ധിക്കണം, എല്ലാവരും നിർഭയമായി വസിക്കും. നിങ്ങൾ പലരും ഇസ്രായേലിൽ പോയിട്ടുള്ളവരല്ലേ, ഇന്നവിടെ ഒരു നിർഭയത്വം ഇല്ല. പെൺകുട്ടികൾ ഇവരെ പിസ്റ്റലുമായിട്ടാണ് നടക്കുന്നത്. ഇസ്രായേലിന്റെ അധികാരികൾ പറഞ്ഞ മെഡിറ്ററേനിയൻ സമുദ്രം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ഞങ്ങളുടെ ശത്രുക്കളാണെന്നാ. അപ്പോൾ എപ്പോൾ ഇവർ നിർഭയമായി വസിക്കും? അവരെ കബളിപ്പിച്ചുകൊണ്ട് ഒരു യഹൂദന്റെ ജീനുള്ള ഒരുവൻ ലോക ഭരണാധികാരിയായിട്ട് വരുമ്പോൾ ഇവർ നിർഭയമാകും. ഒരു യഹൂദന്റെ ജീനുള്ള ആന്റി ക്രൈസ്റ്റ് ലോകത്തിന്റെ ഭരണാധികാരിയായിട്ട് റാപ്ചറിന് ശേഷം
കൃപായുഗം കഴിഞ്ഞ് ദൈവസഭ എടുക്കപ്പെട്ട ശേഷം ഒരു യഹൂദന്റെ ജീവനുള്ളവൻ ലോകഭരണാധികാരിയായിട്ട് വരുമ്പോൾ ഇവർക്ക് സന്തോഷമാകും. കാരണം വേൾഡ് റൂളർ നമ്മുടെ ആളാ, നിർഭയം വസിക്കും. അപ്പോൾ ഈ യുദ്ധം എപ്പോൾ നടക്കും? ഒന്ന്, ആഫ്റ്റർ 1948. രണ്ട്, ആഫ്റ്റർ റാപ്ചർ. വളരെ കൃത്യമാണ്. അടുത്ത വാക്യമാണ് നമ്മുടെ വിഷയം. നീ മഴക്കോൾ പോലെ കയറി വരും. ബാക്കി കാര്യങ്ങൾ വായിക്കാൻ നമുക്ക് സമയമില്ല. എല്ലാവർക്കും അറിയാം മഴക്കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്. നമുക്കറിയാം കാർമേഘങ്ങൾ ക്ലൗഡ്സ് കയറി വരുന്ന ആകാശത്തിൽ കൂടിയല്ലേ, വടക്ക് നിന്ന് വരുമെന്നല്ലേ. സോവിയറ്റ് റഷ്യ 2018 തന്നെ പറഞ്ഞു, ഞങ്ങൾ ബ്ലാക്ക് സീ, ഞങ്ങളുടെ മുഴുവൻ കപ്പലുകളും പുതുതായി നിർമ്മിക്കുന്ന ആറ്റം കപ്പലുകളും കൊണ്ട് ഡിസ്പ്ലേ ചെയ്യും അവിടെ. പറഞ്ഞു കൊണ്ടിട്ടു. പക്ഷെങ്കിൽ സോവിയറ്റ് റഷ്യക്ക് അവിടെ ഫുൾ ആധിപത്യം കിട്ടുവാൻ ഒരു തടസ്സമുണ്ട്. ഇത് കരിങ്കടൽ എന്ന് പറയുന്ന കരിങ്കടലിന്റെ തെക്കുഭാഗം എന്ന് പറയുന്നത് ടർക്കി ഇങ്ങനെ വരും. ആ ടർക്കിയുടെ ഇപ്പുറത്താണ് ഇസ്രായേൽ. എന്നാൽ കരിങ്കടലിന്റെ വടക്കു ഭാഗം മുഴുവൻ ഉക്രൈനാണ്. ആ ഉക്രൈൻ ഇവർക്ക് എതിരെ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് അവിടെ സന്നാഹം നടത്താൻ ഒക്കത്തില്ല. ദൈവമക്കൾ നോക്കിക്കേ, സഭയെടുക്കപ്പെടാറായി, കാര്യങ്ങൾ നടക്കണം. സ്വർഗീയ പ്രോഗ്രാമാ സോവിയറ്റ് റഷ്യയെ 39 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ കാണാം. അവിടെ വെച്ച് ഗോഗിന് ഞാൻ ഒരു ശ്മശാനം ഒതുക്കുമെന്ന, അവിടെ വെച്ച് യുദ്ധം ചെയ്ത് തകരാറാകും. അപ്പോൾ ഇപ്പോൾ ഈ ഉക്രൈനെ കയറി പിടിക്കാൻ സോവിയറ്റ് റഷ്യ, ഇതാണ് ഇതിന്റെ കാരണം. ലോകം പറയുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്, ഉക്രൈൻ സോഷ്യലിസത്തിൽ നിന്ന് മാറി നാറ്റോയിലേക്ക് മാറുന്നു. അതാണ് ലോകത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടുപിടിച്ച കാര്യം. നാറ്റോ സഖ്യം എന്ന് പറയുന്ന യൂറോപ്യൻ സഖ്യമാണ്, അത് സോഷ്യലിസ്റ്റ് സഖ്യമല്ല. സോവിയറ്റ് റഷ്യയുടെ താല്പര്യത്തിനെതിരാണ്. അവർ നാറ്റോയിലേക്ക് പോയി കഴിയുമ്പോൾ ആ ഭാഗം ഒരു വലിയ ഭൂപ്രദേശമാണ്. അതിന്റെ കൺട്രോൾ മുഴുവൻ വിട്ടുകഴിഞ്ഞാൽ ഇവർക്ക് ഒത്തിരി ആധിപത്യം കുറയും. അതിനാണ് അത് കയറി ആക്രമിക്കുന്നത് ലോകത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുമ്പോൾ. നമ്മൾക്ക് ലോകത്തിലെ രാഷ്ട്രീയം മാത്രമല്ല നമ്മൾ നോക്കുന്നത്, ആത്മീയമാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ പടയൊരുക്കത്തിന്റെ കാരണം അതാണ്. അപ്പോൾ അതിന്റെ പുറകിൽ കണ്ടോണം ചൈന ഫുൾ സപ്പോർട്ടുണ്ട്, നോർത്ത് കൊറിയ സപ്പോർട്ടുണ്ട്, ഇങ്ങനെ നിൽക്കുന്നു. ഈ സംഭവത്തിൽ അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. നോക്കിക്കെ, നീ മഴക്കോൾ പോലെ കയറി വരും. ഇന്നത്തെ റഷ്യൻ അധിപൻ തന്നെ 2018 പുടിൻ പറഞ്ഞതാണ്, ഞങ്ങളുടെ മുഴുവൻ കപ്പലുകളും മിസൈലുകളുമായിട്ട് ഞങ്ങൾ കരിങ്കടലിൽ 2020-21 ആധിപത്യം പുലർത്തും. ആ ആധിപത്യത്തിനോടൊരു തടസ്സമാണ് ഉക്രൈൻ. അത് മാറ്റുവാൻ അവർ യുദ്ധം ചെയ്യുന്നെങ്കിൽ അവിടെ നിന്നും മഴക്കോളെന്ന് പറഞ്ഞാൽ ആകാശത്തിൽ കൂടി വരുമെന്നല്ലേ. ഒരു മിസൈലും ഇല്ലാത്ത കാലത്ത്, യാതൊരു ആകാശ ആയുധങ്ങളും ഇല്ലാത്ത കാലത്ത് പരിശുദ്ധാത്മാവിൽ ദൈവദാസൻ ദർശനത്തിൽ കാണുകയാണ് ഈ മിസൈല് വരുന്നത്. അതാണ് ഇനി മഴക്കോൾ പോലെ വരും. അങ്ങനെ സോവിയറ്റ് റഷ്യ ഇസ്രയേലിനെ എതിർക്രിസ്തുവിന്റെ ഒത്താശയോടുകൂടി ആക്രമിക്കും. കാരണം എതിർക്രിസ്തു പറഞ്ഞുകൊണ്ട് അടിച്ചോളാം, കാരണം ഇവനോട് യഹൂദന്മാർ ഒരു നല്ല വിഭാഗം എതിർക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വായിച്ചു വെളിപ്പാട് 12:14, ഇസ്രയേൽ എന്ന സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുവാൻ കഴുകന്റെ ചിറക് കിട്ടി. അങ്ങനെ ഒരു വിഭാഗം അഭയാർത്ഥികളായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ഇശയ്യാവ് 11:11 പറയുന്ന ഈ ഗൾഫുകൾ അറബ് കൺട്രികളിലേക്ക് അവർ പോകും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറയുമ്പോൾ പലരും പരിഹസിച്ചിട്ടുണ്ട്. കാരണം ഇസ്രായേലിൽ എൻ്റർ ചെയ്ത പാസ്പോർട്ട് വേണ്ടി പോയാൽ ഗൾഫിൽ ജോലിയും കിട്ടത്തില്ല, അവിടെ ഇറക്കത്തില്ലായിരുന്നൊരു കാലമുണ്ട്. നിങ്ങൾക്കറിയാം, ഗൾഫിൽ നിന്ന് വന്നവർ, എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർ, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് പോകുന്നത്. ഇസ്രായേൽ കാണാൻ പോകുന്നവരെല്ലാം അവരവരുടെ പാസ്പോർട്ട് യോർദാനിൽ കൊണ്ട് സറണ്ടർ ചെയ്തിട്ട് അവിടുന്ന് നമ്മുടെ അല്ലെങ്കിൽ പോകുന്നവരുടെ ഒറിജിനൽ പാസ്പോർട്ടിൽ ഇസ്രായേലിന്റെ എൻട്രി അടിപ്പിക്കത്തില്ലായിരുന്നു. കാരണം ഇസ്രായേലിന്റെ എൻട്രി അടിച്ച ഒരു പാസ്പോർട്ട് ഹോൾഡറിന് ഗൾഫ് രാജ്യങ്ങളിൽ പ്രവേശനം കൊടുക്കത്തേയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ തമ്പുരാന്റെ സമയം മാറിയത് കണ്ടോ. ഇപ്പോൾ കാര്യങ്ങൾ ദൈവമക്കൾ അന്നറിയുന്നില്ലേ. ഇറാൻ ഒഴിച്ച് ബാക്കി രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായിട്ടുള്ള സ്ഥിതിയിൽ വന്ന വ്യത്യാസം കണ്ടോ. ആദ്യമേ ഈജിപ്റ്റ് അടുത്തു, പിന്നെ യോർദാൻ അടുത്തു, പിന്നെ വളരെ മൂർച്ഛിച്ചിരുന്ന സൗദി അറേബ്യൻ രാജകുമാരൻ പറഞ്ഞു എല്ലാവരെയും പോലെ അവർക്കൊരു രാജ്യം സ്വീകരിക്കാൻ അധികാരം ഇല്ലേ. അതിന്റെ പരിണത ഫലം എന്ന പോലും മുൻ ഇസ്രായേലിലെ പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിച്ചില്ലേ. കഴിഞ്ഞ ആഴ്ചയിലല്ലേ ഇസ്രായേലിലെ പ്രസിഡന്റ് UAE ചെന്നിട്ട് പറഞ്ഞു ഹൂതികളുടെ ആക്രമണത്തിൽ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം. ദൈവമക്കൾക്ക് അറിയാം, ഞാൻ വിശ്വസിക്കുന്നു,
യുഎഇ പൗരന്മാർക്ക് ഇപ്പോൾ ഇസ്രായേൽ സന്ദർശിക്കാൻ വിസ വേണ്ട. കാര്യങ്ങൾ അത്ര വന്നത് കണ്ടോ? ദൈവത്തിന്റെ വചനത്തിൽ ഒരു മാറ്റവും വരത്തില്ല ദൈവമക്കളെ. തമ്പുരാന്റെ ടൈം റാക്കറ്റിലൂടെ സംഭവം കറക്റ്റ് ആയിട്ട് പോകും. അവരത്ര നല്ല യുഎഇയുടെ ബിസിനസിന്റെ ഫോൾ മുഴുവൻ ഇവരാണ് ഇപ്പോൾ തീർക്കുന്നത്, ഇവരാണ് അഡ്വൈസ് ചെയ്യുന്നത്. യുഎഇയിലെ വാച്ചിൽ കൂടി ചെക്കപ്പ് ഉള്ളൊരു പരിപാടിയുണ്ട് അവിടെ. ഈ COVID-19 ചെല്ലുന്ന വിദേശ രാജ്യങ്ങളിൽ ചെല്ലുന്നവരൊരു വാച്ച് കെട്ടിയാണ് വിടുന്നത്. വിദേശ രാജ്യങ്ങളിൽ ചെല്ലുന്നവർ യുഎഇയിൽ ചെന്ന് ഇറങ്ങിയാൽ ഒരു വാച്ച് കൊടുക്കും. ആ വാച്ച് കെട്ടിക്കൊണ്ടാണ് നിൽക്കാൻ നിശ്ചിത ദിവസം. ആ വാച്ച് വീടിന് വെളിയിൽ ഇറങ്ങിയാൽ അലാറം അടിക്കും. ആ വാച്ച് എവിടെ അവരുടെ ക്വാർട്ടേഴ്സിൽ അലാറം അടിച്ചിട്ട് ആ വാച്ചിന്റെ നമ്പരും ആളിന് താമസിക്കുന്നതും കണ്ടിട്ട് അവിടെ വന്ന് പോലീസ് പിടിക്കും. 10,000 തരാം പിഴയ. ഈ ടെക്നോളജി ഇസ്രായേൽ അവർക്ക് കൊടുത്തതാ. അത്ര കാര്യങ്ങൾ ഇവർ തമ്മിൽ ചേർന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇസ്രായേലിന്റെ അവസ്ഥയാണ്. മഹോദ്രവത്തിൽ ഇസ്രായേൽ ഒരു വിഭാഗം പോകും, അത് നമ്മൾ അടുത്താഴ്ച ചിന്തിക്കും. ബാക്കി ഒരു നല്ല വിഭാഗം എതിർ ക്രിസ്തുവിനാൽ തലച്ഛേദിക്കപ്പെടും. അതാണ് നമ്മളിവിടെ വായിച്ചത്. അവന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയും ആത്മാക്കളെ ഞാൻ കണ്ടു, അവർ ജീവിച്ചു. ഇത് ഒന്നാം പുനരുദ്ധാനം ഉണ്ടോ? ദിസ് ഈസ് ഫസ്റ്റ് റിസറക്ഷൻ. കാരണം അവരെ സ്തോത്രം നോക്കിക്കേ. ഈ എന്താണ് നമ്മൾ കണ്ടാൽ കാണാം, ഈ മഹോദ്രവത്തിൽ യാഗപീഠത്തിന്റെ കീഴിൽ രക്തസാക്ഷികളെ കണ്ടു ഇല്ലേ? എന്നാൽ വേദപുസ്തകം ശരിക്ക് പഠിച്ചാൽ വെളിപ്പാട് 19:11 മുതൽ കർത്താവ് സഭയും വരികയാണ്. കർത്താവ് സഭയും വരുമ്പോൾ ആ കൂട്ടത്തിൽ ഇവർ വരുന്നതായിട്ട് കാണിക്കുന്നില്ല. സ്വർഗത്തിലെ സൈന്യം ശുഭ്രമായ വെള്ളവസ്ത്രം ധരിച്ച് പിൻഗമിച്ചെന്നിരുന്ന സഭയ ഇവരെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇവരെ ഉയർപ്പിക്കണം. എന്തിനാ? കർത്താവ് അവർക്കൊരു പ്രൊവിഷൻ കൊടുക്കുകയാണ്. നമ്മളെ പോലെ 1000 ക്രിസ്തുവിനോടുകൂടി വാഴുവാൻ ഇവർക്കൊരു പ്രൊവിഷൻ കൊടുക്കും. ദൈവമക്കളെ, ഇതാണ് ഒന്നാം പുനരുദ്ധാനം. ഇനി നിങ്ങൾക്ക് എഴുതണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ലോ ആയിട്ട് പറയാം. ഒരു പേപ്പറിൽ എഴുതുകയാണെങ്കിൽ ഈ റിസറക്ഷനെ കുറിച്ച് ഞാൻ പറയാം. കാരണം മരിച്ചവരുടെ പുനരുദ്ധാനത്തിന് 1007 വ്യത്യാസമുണ്ട്. മരിച്ചവരുടെ പുനരുദ്ധാനത്തിന് വ്യത്യാസമുണ്ട്. അത് ശരിക്ക് പഠിക്കുവാൻ ഞാൻ പറയുന്നത് പോലെ എഴുതുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ എഴുതുക. പേപ്പർ എടുത്തിട്ട് പേപ്പറിന്റെ മേളിൽ ലെഫ്റ്റ് സൈഡിൽ മലയാളത്തിലാണെങ്കിൽ വിഭാഗം, ഇംഗ്ലീഷിലാണെങ്കിൽ പാർട്ട് എന്ന് എഴുതാം. അതിന്റെ നേരെ റൈറ്റ് സൈഡിൽ മലയാളത്തിലാണെങ്കിൽ സമയം എന്ന് എഴുതാം, ഇംഗ്ലീഷിലാണെങ്കിൽ ടൈം എന്ന് എഴുതാം. നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ, എഴുതുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ, മരിച്ചവരുടെ പുനരുദ്ധാനത്തിന് 1007 ഡിഫറൻസ് ഉണ്ട്. അത് പറയുവാനാ. പേജിന്റെ ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതണം വിഭാഗം, പാർട്ട്. റൈറ്റ് സൈഡിൽ എഴുതണം സമയം, ടൈം. ഇനി അടിയിൽ എഴുതാം 1, ആദ്യ ഫലം ക്രിസ്തു, ഫസ്റ്റ് ഫ്രൂട്ട് ക്രൈസ്റ്റ്. അതിന്റെ നേരെ ടൈമിൽ എഴുതണം 30. 30 നമ്മുടെ കർത്താവ് മരിച്ചിരിക്കുന്നത് എന്നിട്ടത്. അടുത്തത് അതിന്റെ 1, അതിന്റെ താഴെ 2, അതിന് അടിയിൽ എഴുതണം ഈ ക്രിസ്തുവിനുള്ളവർ, ദോസ് ഹു ബിലോങ്സ് ടു ക്രൈസ്റ്റ്. സമയം എഴുതണം അവന്റെ വരവിങ്കൽ, അതാ റാപ്ചർ. ഇനി അടി 2, യേശുവിന്റെ സാക്ഷ്യ നിമിത്തം മഹാപീഠകാലത്ത് രക്തസാക്ഷികളായവർ, വിഭാഗം. ഇപ്പുറത്തെ സമയം, മഹോപദ്രവ അവസാനം, ഹർമഗദോൻ യുദ്ധത്തിന് ശേഷം, സഹസ്രാബ്ദത്തിന് മുൻപേ, ബിഫോർ മില്ലീനിയൽ കിങ്ഡം. ദൈവമക്കളുടെ ഉയർപ്പ് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ തുടർച്ചയാണത്. കർത്താവിന്റെ വരവിൽ കർത്താവ് ഉയർത്ത് 30, നമ്മൾ അതിന്റെ കണ്ടിന്യേഷൻ. 1, 2, യേശുവിന്റെ സാക്ഷ്യം നിമിത്തം റിവല്യൂഷണൽ പീരീഡിൽ മാർട്ടിയേഴ്സ് ആയ ഒരു തിരുപ്പേരുണ്ട്. അവരെ ഹർമഗദോൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ്, 1000 വാഴ്ചയ്ക്ക് മുൻപേ. ഇനിയും 3, അതാണ് ഏറ്റവും പ്രധാനം, മരിച്ചവർ ലോക ഉൽപ്പത്തി മുതൽ സഹസ്രാബ്ദ വർഷം വരെ മരിച്ചതില്ല. സകല ആളുകളും, ഈ പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടാത്തവരെല്ലാം,
അതെ, സഹസ്രാബ്ദയ്ക്ക് ശേഷം വെള്ളസിംഹാസന ന്യായവിധിയിൽ അവരവിടെ വരും. ആയതിനാൽ മരിച്ചവരുടെ ഉയർപ്പ് മൂന്ന് ക്രമത്തിലും 1007 സംവത്സരങ്ങളിലെ വ്യത്യാസങ്ങളിലും ആയിരിക്കും മരിച്ചവരുടെ ഉയർപ്പ്. ഒന്നുകൂടി പറയാം, ആദ്യത്തെ മരിച്ചവരുടെ ഉയർപ്പ് ഒന്നാം പുനരുദ്ധാനം എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും അത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ തുടർച്ചയാണ്. അതെ, ഞാനും നിങ്ങളും ഇന്ന് ലോകം വിട്ട് നിദ്ര പ്രാപിക്കുകയാണെങ്കിൽ കർത്താവിന്റെ വരവിൽ നമ്മുടെ കർത്താവിന്റെ ഉയർപ്പിന്റെ തുടർച്ച. രണ്ട്, മഹോപദ്രവം നടക്കുമ്പോൾ തലചേദിക്കപ്പെട്ടവർ മഹോപദ്രവ ശേഷം 1000 ആണ്ടിന് മുമ്പ് അവരെ ഉയർപ്പിക്കും. അത് കഴിഞ്ഞ് 1000 വർഷം കർത്താവ് രാജാവായിട്ട് ഇവിടെ വാഴുന്നു. വാണ ശേഷം 1000 ആണ്ടിന് ശേഷം സാത്താനെ അഴിച്ചുവിടുന്നു, അവനെയും ഗന്ധകത്തുനിന്ന് പൊയ്യലിടും. അത് കഴിയുമ്പോഴാണ് ഞാനൊരു വെള്ളസിംഹാസനം കണ്ടു, വെളിപ്പാട് 20:11, മരിച്ചവർ ആബാലവൃദ്ധം നിൽക്കുന്നത് ഞാൻ കണ്ടു. അതാണ് അടുത്തത്. ആ തീപ്പ്, അവിടെ തീപ്പ് രണ്ടാം മരണമാണത്. ഈ തീപ്പ് അവരെ മുഴുവൻ 1007 വർഷം കഴിഞ്ഞ് വെള്ളസിംഹാസന ന്യായവിധിക്ക് വേണ്ടി ഉയർപ്പിക്കുന്നവരാരും വേറെ എങ്ങും പോകത്തില്ല, നിത്യദണ്ഡനത്തിലേക്ക് മാത്രമേ ഉള്ളൂ. അതിനു മുൻപുള്ള ഉയർപ്പ് രണ്ടും നിത്യജീവനേക്കുള്ള ഉയർപ്പാണ്. അതായത് കർത്താവിന്റെ വരവിന് വരവിൽ വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ ഉയർപ്പ് നിത്യജീവനുള്ളതാ. മഹോപദ്രവ രക്തസാക്ഷികൾ ഉയർക്കുന്നത് നിത്യജീവനുള്ളതാ. മഹോപദ്രവ രക്തസാക്ഷികളെ നമ്മളെ വെളിപ്പാട് 6:7 കാണുന്നുണ്ട്. 144,000 പേരെ കാണുന്നുണ്ട്. ആൺകുട്ടി സ്വർഗത്തിലേക്ക് എടുക്കുന്നത് കാണുന്നുണ്ട്. ഇവർ സഭയോടുകൂടി ഇങ്ങോട്ട് വരുന്നതായിട്ട് ബൈബിളിൽ വാക്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. വെളിപ്പാട് 19:11 വായിക്കുമ്പോൾ കുതിരപ്പുറത്തിരിക്കുന്നതുകൊണ്ട് ഇത് കുതിരപ്പുറത്ത് വെള്ളക്കുതിരപ്പുറത്ത് സ്വർഗത്തിലെ സൈന്യം ശുദ്ധവും നിർമ്മലവുമായ വിശേഷ വസ്ത്രം ധരിച്ച് പിന്തുടങ്ങുന്ന ആ മാലാഖമാർക്ക് വിശേഷ വസ്ത്രമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവർ വരുന്നതായിട്ട് ആ കൂട്ടത്തിൽ പറയുന്നില്ല. അപ്പോൾ ഇവരെ ഉയർപ്പിക്കുമെന്ന് വെളിപ്പാട് 20 പറയുന്നതിനാൽ അവർ 1000 ആണ്ടിന് മുമ്പ് അവരെ ഉയർപ്പിക്കുക നമ്മളെ കൂടെ വാഴാൻ. ഇങ്ങനെയാണ് ഉയർപ്പിന്റെ ക്രമം. ഒന്നാം പുനരുദ്ധാനം ആരെങ്കിലും ഈ ക്രിസ്തുവിൽ മരിച്ച ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അത് തെറ്റെന്നല്ല, തിയറിറ്റിക്കൽ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്താന്ന് ചോദിച്ചെന്നാൽ, ഒന്നാം പുനരുദ്ധാനം തിരുവചനം അനുശാസിക്കുന്നത് മഹോപദ്രവ രക്തസാക്ഷികളുടെ ഉയർപ്പ. ദൈവമക്കൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഒന്നാം പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ പാപമോ തെറ്റോ കുറ്റമോ എന്നല്ല, നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ ഒന്നാം പുനരുദ്ധാനം ദൈവമക്കൾക്കുള്ളതല്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഈ വിഷയം നിർത്തിയിട്ട് അടുത്ത ആഴ്ചയിൽ നമ്മളെ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് റിസ്റ്റോറേഷൻ ഓഫ് ജ്യൂസ്, അതായത് യഹൂദന്മാരുടെ യഥാസ്ഥാപനം, അതാണ് ഏറ്റവും കാതലായ ഒരു വിഷയമാണ്. അത് അതുകൂടെ ചിന്തിച്ചിട്ട് വേണം 1000 ആണ്ടിലേക്ക് വിശേഷിപ്പിക്കാൻ. ഇപ്പോൾ ദൈവമക്കൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒന്നുകൂടി പറയാം, ഒന്നാം പുനരുദ്ധാനം മഹോപദ്രവത്തിലെ രക്തസാക്ഷികളുടെ ഉയർപ്പാണ്. മഹോപദ്രവത്തിലെ രക്തസാക്ഷികളുടെ ഉയർപ്പാണ്. ആ ഉയർപ്പിൽ നമുക്ക് പങ്കില്ല. നമ്മൾ ക്രിസ്തുവിൽ, നമ്മൾ ഇന്ന് മരിച്ചാൽ ക്രിസ്തുവിന്റെ മരണത്തിന്റെ പങ്കാളികളായവരാണ് നമ്മൾ. നമ്മൾ പഴയ മനുഷ്യൻ മരിച്ചപ്പോൾ നമ്മുടെ മരണം തീർന്നു. പിന്നെ നമുക്കൊരു പുനരുദ്ധാനത്തിന്റെ ആവശ്യമില്ല. കാരണം ക്രിസ്തുവിനോട് നമ്മൾ ഉയർത്തു. നമ്മളെ സ്നാനപ്പെടുത്തിയപ്പോൾ നമ്മളുടെ പഴയ മനുഷ്യൻ മരിച്ചു, നമ്മളെ എഴുന്നേൽപ്പിച്ചു. ഇനിയും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേറൊന്നൊരു പരിപാടിയാണല്ലോ. അത് ക്രിസ്തുവിന്റെ ആ മഹത്വത്തോട് നമ്മളെ യോജിപ്പിക്കുക. കാരണം ക്രിസ്തു കാന്തൻ, നമ്മൾ കാന്തയാണ്. ആ സ്റ്റാറ്റസ് നിലനിർത്താനായിട്ടാണ് പറഞ്ഞത്, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. മഹോദരവ രക്തസാക്ഷികൾ ക്രിസ്തുവിന്റെ കാന്തയല്ല. കാന്തയെന്ന് പറയുന്നത് പുതിയ നിയമസഭ മാത്രമാണ്. ആ പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു നല്ലൊരു ഏറ്റവും അനുഗ്രഹീതമായ പദവിയാണ്. ആ പദവിയുള്ളവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ പർദീസയിലാണ്. അറിയാമല്ലോ, ക്രിസ്തുവിൽ ഉള്ളവർ മരിച്ചാൽ പർദീസയിലാണ്. ആ പർദീസയിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ആ പർദീസ എന്ന് പറയുന്ന മൂന്നാം സ്വർഗമാണ്. അവിടെ ഉറങ്ങുകയല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ല, മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാൻ മേലാത്ത ഭാഷണങ്ങളെ ഞാൻ കേട്ടു. അവിടുത്തെ മറ്റ് കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പൗലൂസിന് കൽപ്പന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വേറെ ഒന്നും വെളിപ്പെടുത്താഞ്ഞത്. പൗലുസ്ലീഹ അവിടെ പോയതിന് ശേഷം അവിടെ നടന്ന ഒരു കാര്യവും പറഞ്ഞില്ല. പറയാഞ്ഞതിന്റെ കാരണം അത് തമ്പുരാൻ ബ്ലോക്കാക്കി. എന്നാൽ ഒന്ന് പറഞ്ഞു,
മനുഷ്യർക്ക് ഉച്ചരിച്ചു വിടാൻ മേലാത്ത വാക്കുകൾ കേട്ട്, അതായത് നമ്മളുടെ ഈ നാവും നമ്മളുടെ ഈ ന്യൂറോ സിസ്റ്റവും നമ്മളുടെ വോക്കൽ കോഡും അവിടെ ഇല്ല. നമ്മുടെ ശരീരം, ക്രിസ്തു പുതിയ നിയമ വിശ്വാസികൾ മരിച്ചു കഴിയുമ്പോൾ ശരീരം മണ്ണോട് ചേരുന്നു, ദേഹവും ദേഹിയും ആണ് സ്വർഗ മൂന്നാം സ്വർഗത്തിൽ പോകുന്നത്. ദേഹവും ദേഹിയും പോകുമ്പോൾ ദേഹത്തിനും ദേഹിക്കും നമുക്കുള്ളതുപോലെ വോക്കൽ കോഡും നാവും ഇല്ല. എന്നാൽ സംസാരമുണ്ട്. മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാ മേലാത്ത ഭാഷണങ്ങളെ ഞാൻ അവിടെ കേട്ടു. അവിടെ അവിടെ സ്വർഗീയ സംസർഗമാണ്. പഴയ നിയമ ഭക്തന്മാരും പുതിയ നിയമ ഭക്തന്മാരും ദൈവ മൂന്നാം സ്വർഗം എന്നല്ലേ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഹെവൻ. മൂന്നാം സ്വർഗം, കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അവിടെ ദിവ്യ സംസർഗമാണ്. അതാണ് നമ്മൾ പാടുകയല്ലേ, വിശുദ്ധന്മാരുടെ സംസർഗം എത്ര ഭാഗ്യമെന്ന്. ആ സംസർഗത്തിൽ നാം ആയിരിക്കുകയാണ് അവിടെ. അവിടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള അല്ലലുമില്ല. ഈ ശരീരം വിട്ട് കഴിയുമ്പോൾ നമ്മൾ തേജസ്സിന്റെ രൂപത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കാം. കർത്താവിന്റെ വരവ് അടുത്തു. നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കാം. അടുത്ത ആഴ്ചയിൽ നമുക്ക് ഇസ്രായേലിനെ കുറിച്ച് പഠിച്ചിട്ട് ആയിരം മണ്ണിൽ കയറാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രി കാലം വചനത്തിന്റെ വാതിൽ കർത്താവിന് വിലപ്പെട്ട ദാസന് ദൈവം തുറന്നു കൊടുത്തു. ദൈവശബ്ദമാണ് നാം കേട്ടത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ, നമ്മളെ കേൾപ്പിച്ച വിലപ്പെട്ട ആലോചനകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹല്ലേലൂയ സ്തോത്രം വചനപ്രകാരം ജീവിപ്പാൻ ഇതായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് അസ് ഓൾ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു അനിച്ചായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം വചനം സംസാരിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് മാമനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. സിസ്റ്റമാറ്റിക് ആയിട്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായി ഗ്രഹിപ്പാൻ തക്കവണ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ വളരെ അഭിഷേകത്തോടെ വചനം സൂക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കട്ടെ. അത് ഗ്രഹിപ്പാൻ്റെ കോണുള്ള കൃപ നമുക്ക് കർത്താവ് നൽകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഒന്നാം പുനരുദ്ധാനം, മഹോപദ്രവത്തിലെ രക്തസാക്ഷികളുടെ ഉയർപ്പാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, അത് ദൈവമക്കൾക്കുള്ളതല്ല എന്ന് നാമ ഇന്ന് വ്യക്തമായിട്ട് ഗ്രഹിപ്പാൻ്റെ കോണം ഇടയായി തീർന്നുവല്ലോ. ഇതിനൊക്കെയും ഗ്രഹിപ്പാൻ്റെ കോണം കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം. ദൈവകരങ്ങൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സംസാരിച്ച ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടിയ പ്രിയ ജോയ്സ് ആന്റിയെയും കുടുംബമായവരെ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ 5 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം നമുക്ക് ദൈവസനയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട ഉത്സാഹത്തോടെ പങ്കെടുക്കുവാൻ അപേക്ഷിക്കുന്നു. നാളെ വൈകിട്ട് നടക്കുന്നതായ ബൈബിൾ സ്റ്റഡിയിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിഞ്ചൻ ജേക്കബ് ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കും. പ്രാർത്ഥനയോടെ നമുക്കതിൽ പങ്കെടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലസ്ഡ് നൈറ്റ്. നാളെ രാവിലെ.